हाय फ्रेंड्स इट्स मी सनूफ इन्ले वीडियो अप्लोड पेटी कम कुछ वैयानी पेसनली कुछ तेरकू अद वीडियो इटा पेट एम इन या रे वीडियो विचार पक्षे इन रे तुटे तीर वैयानी या वैक टॉपिक रेडी आकट वीडियो तीरान ऑलरेडी कुरे टॉपिक्स पेंडिंग रीसेंट रश्यम इंतियों कूड़े और मिलिट्री पैक्ट सैन अच्छी संसा विचार अब कूड़ा एल ए सी लेटस्ट वन अप्डेटे पी विचार पक्षे समय वैलियर प्रश्न सो अल उपरी इन वे टॉपिक संसा पेसनली तौनी निडी अ അതായത് ഇന്ത്യയിലെ പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും അങ്ങനെ തുടങ്ങി കുറേ അധികം 10,000-ഓളം വരുന്ന ആൾക്കാരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചൈന സ്പൈ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ ഒരു വാർത്ത ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തത് സോ ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് ചൈന എന്തുകൊണ്ട് 10,000-ഓളം വരുന്ന ഇന്ത്യയിലെ പ്രശസ്തരായ വ്യക്തികളെ സ്പൈ ചെയ്യുന്നു ഇതിലൂടെ ചൈനയ്ക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടം എന്താണ് അങ്ങനെ കുറച്ച് അധികം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഇത് പലതും തന്നെ കുറേ അധികം ഇൻഫോർമേറ്റീവ് स्वागत आक्चल या वीडियो विचार कम नाटिले वार्ता माध्यम इंपी संसा या बिलाले पदकू हुसैन बोल्टे अप टू डेट ओर वार्त मूबिलेती या वे टॉपिक संसा रूम मूं वीडियोस ईर विषय पी कीडियोसल पूर्ण ईर टॉपिके पी संसा और अपागत फील जस्टर ई वार्ती वन आलका पेर वाई केपच्चे അതല്ലാതെ ഈ ഒരു വാർത്ത എന്താണെന്ന് അവർ അന്വേഷിച്ചു പോലും നോക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിലുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നു പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ആദ്യം നമുക്ക് ഈ ഒരു വാർത്ത എവിടെന്ന് വന്നു ഇതിന്റെ റൂട്ട് ഒറിജിൻ ഏതാണെന്ന് അറിയേണ്ടതുണ്ട് ആക്ച്വലി ഈ ഒരു വാർത്ത വന്നത് രണ്ട് ആൾക്കാരെ റിസർച്ചിൽ നിന്നാണ് ഒരാൾ വന്നിട്ട് ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനിയുടെ സ്ഥാപകനായിരുന്ന റോബർട്ട് പോട്ടറും പിന്നെ ഒരാൾ യു എസ് എയിലുള്ള ഒരു പ്രൊഫസറാണ് ഇദ്ദേഹം ചൈനയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു റീസെന്റ് ആയിട്ട് ഇദ്ദേഹത്തിന് നേരെ കുറച്ച് വധഭീഷണി വന്നപ്പോൾ ചൈനയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് മൂവ് ചെയ്തു അദ്ദേഹത്തിന്റെ പേര് ക്രിസ്റ്റഫർ ബാൾട്ടർ എന്നാണ് ഇവർ രണ്ടുപേരും കൂടി നടത്തിയ റിസർച്ചിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങൾ പുറത്തു വന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ആ റിസർച്ച് പേപ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ഒരു 5 പേജേ ഉള്ളൂ 5 പേജ് വായിച്ചാൽ തന്നെ എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ റിസർച്ചിന്റെ ഒപ്പം തന്നെ ഏകദേശം 1 ടെറാബൈറ്റോളം വരുന്ന ഡാറ്റാസ് ഇവർ ഇന്റർനാഷണലി പല മാധ്യമങ്ങൾക്കും അയച്ചു കൊടുത്തിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ഓസ്ട്രേലിയയിലെ ഫിനാൻഷ്യൽ എക്സ്പ്രസ് പിന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് അങ്ങനെ കുറച്ചധികം പത്രങ്ങൾക്കാണ് കൊടുത്തത് ഇവരെല്ലാവരും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് 2 മാസത്തോളമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്യാനാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പല ജേണലിസ്റ്റും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാർത്തയുടെ യഥാർത്ഥ വശം എന്ന് പറയുന്നത് ഏകദേശം 2.4 മില്യൺ ആൾക്കാരുടെ ഈ ആൾക്കാരെല്ലാവരും തന്നെ പ്രശസ്തരായ ആൾക്കാരാണ് ഇതിൽ പലരും പൊളിറ്റീഷ്യൻസ് ആണ് പല രാജ്യങ്ങളുടെയും പ്രൈം മിനിസ്റ്റർ അതായത് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ അതുപോലെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ അങ്ങനെ പല ഉന്നതതലത്തിലുള്ള ആൾക്കാരുടെയും ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നുണ്ട് ഇതുകൂടാതെ പൊളിറ്റീഷ്യൻസിന് പുറമെ കായിക താരങ്ങൾ സെലിബ്രിറ്റീസ് അങ്ങനെ പല പല ആൾക്കാർ ഇവരെല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും സമൂഹത്തിൽ ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന വ്യക്തികളാണ് സെലിബ്രിറ്റീസ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അവരുടെ ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉതകുന്ന ആൾക്കാരാണ് ഇവരുടെ ഡീറ്റെയിൽസ് ആണ് ചൈന ബേസ് ചെയ്തിട്ടുള്ള സെൻഹുവ ഡാറ്റ ഇൻഫർമേഷൻ ടെക്നോളജി കോ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന കമ്പനി കളക്ട് ചെയ്തിട്ടുള്ളത് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പബ്ലിക്കലി ലഭിക്കുന്ന ഡീറ്റെയിൽസ് ആണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലോ അതിലൊക്കെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആയിരിക്കാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെയല്ല സോറി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ അവർ പഠിച്ച സ്കൂള് അവരുടെ ക്വാളിഫിക്കേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ്ബുക്ക് വഴി സാധാരണ ഒരാൾക്ക് തന്നെ ഫോണിലൂടെ കണ്ടെത്താൻ പറ്റും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവർ കളക്ട് ചെയ്തത് ഒരു 50%ന് മുകളിലുള്ളത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആണെന്ന് തന്നെ പറയാം പക്ഷേ അതിലുപരിയായിട്ട് 20% വരുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരെ ഈ ഒരു കമ്പനി കളക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഈ ഡീറ്റെയിൽസൊക്കെ ഒന്നില്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഡാർക്ക് വെബ് വഴിയായിരിക്കാം ഇവർ കളക്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ ആ റിസർച്ച് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കാണാൻ പറ്റും
സോ ഈ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിനെന്തെങ്കിലും സെൻസിറ്റീവ് ആയ ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് ഈ റിസർച്ചേഴ്സിന് മനസ്സിലായി. കാരണം ഇവർക്കും തോന്നി എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു കമ്പനി ഇത്രയും സെൻസിറ്റീവ് ആയ ഡീറ്റെയിൽസ് ഈ ഒരു ഉന്നത തലത്തിലിരിക്കുന്ന ആൾക്കാരെ കളക്ട് ചെയ്യുന്നു. അതിന് പുറമെ ഈ ഒരു കമ്പനിയുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 2017 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഈ കമ്പനിയുടെ സിഇഒ അദ്ദേഹം പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, പബ്ലിക് ഒപ്പീനിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സൈക്കോളജിക്കൽ വാർഫെയർ യൂസ് ചെയ്തിട്ട് ഒരു ഹൈബ്രിഡ് വാർഫെയർ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് വാർഫെയർ എന്താണ്, സൈക്കോളജിക്കൽ വാർഫെയർ എന്താണ്, ഇതിനെപ്പറ്റി അറിയേണ്ടതുണ്ട്. ഈ ഹൈബ്രിഡ് വാർഫെയർ നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ കേട്ടിരിക്കും. അത് മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ്റെ ആർമി ചീഫ് റീസെൻ്റ് ആയിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, അടുത്തായിട്ട് നടക്കാൻ പോകുന്ന ഹൈബ്രിഡ് വാർഫെയറിൽ പാകിസ്ഥാൻ ജയിക്കുമെന്ന്. ഈ വാർത്തയും നമ്മുടെ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല. അതായത് പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞൊരു കാര്യമാണ് അടുത്തായിട്ടുള്ള ഹൈബ്രിഡ് വാർഫെയറിൽ പാകിസ്ഥാൻ ജയിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും പുറത്തു വരുന്ന വാർത്തയാണ് റീസെൻ്റായിട്ട് ചൈന ഹൈബ്രിഡ് വാർഫെയർ ലോകത്തെ പല കൺട്രീസിന് നേരെ, പ്രത്യേകിച്ച് ചൈനയോട് ശത്രുതയുള്ള കൺട്രീസിന് നേരെ നടത്താൻ തയ്യാറാകുന്നുവെന്ന്. സോ ഈ ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ മിലിറ്ററി പർപ്പസൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ മിലിറ്ററി ആക്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരു വിജയം നേടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രം വിശേഷിപ്പിക്കാം. ജസ്റ്റ് സിമ്പിളായി പറയണമെങ്കിൽ ഒരു രാജ്യത്തിലെ ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള സെൻസിറ്റീവ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ആൾക്കാരുടെ പബ്ലിക് ഒപ്പീനിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അത് യൂസ് ചെയ്തിട്ട് ആ രാജ്യത്തിനെതിരെ ഒരു വിജയം കരസ്ഥമാക്കാനായിട്ട് മറ്റൊരു രാജ്യം ശ്രമിക്കുക, ഇതിനാണ് ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ചൈന ഇന്ത്യക്കെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും അമേരിക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു 2.4 മില്യൺ ആൾക്കാരിൽ 52,000 വരുന്ന US പൗരന്മാരുണ്ട്, അതിൽ പലരും ഉന്നതരായ ആൾക്കാരാണ്. ഇത് കൂടാതെ 35,000 വരുന്ന ഓസ്ട്രേലിയക്കാരുണ്ട്, ഇന്ത്യയിലെ 10,000 വരുന്ന പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്, ബ്രിട്ടനിലും 10,000 വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെ ഇതിലുണ്ട്. ഈ ഡീറ്റെയിൽസൊക്കെ പല മാധ്യമങ്ങളും ഡീകോഡ് ചെയ്തിട്ടാണ് അവർക്ക് അറിയാൻ പറ്റുന്നത്. കാരണം ഈ റിസർച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ചൈന അവർക്കെതിരായിട്ടുള്ള കൺട്രീസിനെതിരെ ഹൈബ്രിഡ് വാർഫെയർ നടത്തുന്നുവെന്ന്. അതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചൈനയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, 1000 grains ഓഫ് സാൻഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നമ്മൾ കുറേ സ്ഥലത്തു നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുക, കുറേ ആൾക്കാരെ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഡാറ്റാസ് കളക്ട് ചെയ്യും, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഡാറ്റാസ് ആയിരിക്കും കളക്ട് ചെയ്യുക. ഈ ഡാറ്റാസൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് വലിയൊരു ഡാറ്റാ ബേസായിട്ട് മാറ്റിയെടുക്കും. ആ ഡാറ്റാ ബേസ് യൂസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇത് ഇപ്പത്തൊട്ട് ചെയ്യാൻ തുടങ്ങിയല്ല, ഏകദേശം 1999 തന്നെ ചൈന ഈ ഒരു സ്ട്രാറ്റജി നടപ്പാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. ഈ ഒരു വാർത്ത ആക്ച്വലി അമേരിക്കയിലെ ന്യൂക്ലിയർ സീക്രട്ടിനെ മിസ് ഹാൻഡിൽ ചെയ്തു പറഞ്ഞിട്ട് ഒരു ചൈനീസ് പൗരനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് ചൈന ഇങ്ങനെ പലതരത്തിലുള്ള ഡാറ്റാസ് അവരുടെ സ്റ്റുഡൻസിനെയും അവരുടെ ഡിപ്ലോമാറ്റ്സിനെയൊക്കെ യൂസ് ചെയ്തിട്ട് പല കൺട്രീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടെന്നും ഈ കളക്ട് ചെയ്ത ഡാറ്റാസ് ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യമാണ് എൻ്റെ ഈ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഒരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഈ റിസർച്ച് പറയുന്നുണ്ട് ഏകദേശം മെയ് മാസം മുതലാണ് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ ചൈനയുടെ ഈ ഒരു കമ്പനി കളക്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ മെയ് മാസത്തായിരുന്നു കൊറോണ വൈറസിൻ്റെ ഔട്ട് ബ്രേക്ക് ശക്തമായ സമയത്ത് ഓസ്ട്രേലിയ ചൈനയ്ക്കെതിരെ ആരോപണമായിട്ട് രംഗത്ത് വന്നത്. സോ ചൈന എന്തുകൊണ്ട് ഓസ്ട്രേലിയയിലെ 35,000 വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവിടെയുള്ള പബ്ലിക് ഒപ്പീനിയനെ മാറ്റിയെടുക്കാനായിട്ട്, അതിനെ മുഴുവനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ചൈന ചെയ്തൊരു നീക്കമാണെന്ന് തന്നെ പറയാം. ഇത് കൂടാതെ ഈ ഡാറ്റാസ് ആ കമ്പനി കളക്ട് ചെയ്യുന്നതിന് മുൻപായിട്ടായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ സിക്കിമിലും നക്കുല സെക്ടറിലും പാങ്കോങ് ലേക്കിലൊക്കെ ഒരു ഫേസ് ഓഫ് സ്റ്റാർട്ട് ചെയ്തത്. മെയ് മാസത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെ ചൈന ഒരു ഫ്യൂച്ചർ പ്ലാനായിട്ട് നടപ്പാക്കിയതാണ്. അതായത് നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ വ്യക്തികളുടെ ഒപ്പീനിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു സൈക്കോളജിക്കലി വാർഫെയർ നടത്താനായിട്ട് ചൈന ശ്രമിച്ചതാണ്. ചൈനയുടെ 3 വാർഫെയർ ഉണ്ട്, സൈക്കോളജിക്കലി, മീഡിയ, അതുപോലെ അവരുടെ ഡിപ്ലോമാറ്റിക് വഴി ഇൻ്റർനാഷണൽ ലോസൊക്കെ വഴി നടത്തുന്ന ഒരു വാർഫെയർ. ഈ 3 എണ്ണത്തിൽ 1-ാമത്തെ വാർഫെയർ ചൈന നടത്താനായിട്ട് ശ്രമിച്ചതാണെന്ന് തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, അങ്ങനെ പ്രശസ്തരായ ആൾക്കാർ, ഈവൻ സുപ്രീം കോടതി ജഡ്ജിൻ്റെ വരെ, അവരുടെ വൈഫിൻ്റെ, അവരുടെ മക്കളുടെ വരെ ഡീറ്റെയിൽസ് ഈ ഒരു കമ്പനി കളക്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആ ഒരു വ്യക്തിയുടെ മുഴുവൻ സൈക്കോളജിയെ മനസ്സിലാക്കിയിട്ട് അതുവഴി ആ വ്യക്തിയെ തന്നെ ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ട്
ഇന്ത്യക്കെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എതിരായ രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് ഉപകാരപ്പെടുമെന്നാണ് ചൈന ശ്രമിച്ചത്. ഇത് ആക്ച്വലി ഇന്നൊന്നും തുടങ്ങിയതല്ല, ചൈന അവരുടെ രാജ്യത്ത് തന്നെ ഈ ഒരു കാര്യം നടപ്പാക്കുന്നുണ്ട്. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പൗരന്മാരെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ യൂസ് ചെയ്തിട്ട് ക്യാമറാസ് വഴി അവർ നിരീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ചൈന സ്ട്രിക്റ്റ് ആയിട്ട് ലോക്ക്ഡൗൺ നടപ്പാക്കി? ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് അവർ ലക്ഷക്കണക്കിന് ക്യാമറ സ്ഥാപിച്ചിട്ട് ആൾക്കാർ പുറത്തു പോകുന്നുണ്ടെന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു. അങ്ങനെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അയാളുടെ ഫേസ് വഴി അത് ആരാണ്, അയാളുടെ വീട് എവിടെ, അഡ്രസ് എവിടെ എന്ന് വരെ കണ്ടെത്താനുള്ള സിസ്റ്റം ചൈന നടപ്പാക്കി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺസ് അവിടുത്തെ ആൾക്കാരെ നേരെ തന്നെ ചൈന യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്റർനാഷണലി അവർക്കെതിരായിട്ടുള്ള കൺട്രീസിനെതിരെ അവർ യൂസ് ചെയ്യില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഗ്ലോബൽ ടൈംസിൻ്റെ എഡിറ്റർ റീസെൻ്റ് ആയിട്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ട്വീറ്റ്. ആ ട്വീറ്റിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഒരു ദിവസം 95,000 വരുന്ന കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ചൈനയുടെ മെയിൻലാൻഡിൽ 0 കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ഇന്ത്യയാണോ ഞങ്ങൾക്കെതിരെ ഒരു യുദ്ധം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പരിഹാസ രൂപേണ അവൻ അവിടെ ആ ഒരു ട്വീറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ വ്യക്തി സൈക്കോളജിക്കലി അവരുടെ പ്രൊപ്പഗണ്ട നമ്മുടെ രാജ്യത്തിന് നേരെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ജനങ്ങളുടെ മേലെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് രാജ്യത്തെ ആൾക്കാരെ തന്നെ സർക്കാരിനെതിരെയും ഇവിടുത്തെ ജനങ്ങൾക്കെതിരെയും സിസ്റ്റത്തിനെതിരെയും തെരുവിലിറക്കാനായിട്ട് വേറൊരു രാജ്യം ശ്രമിക്കുകയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണ കോമൺ സെൻസുള്ള വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചൈന പലതരത്തിൽ, അതായത് നമ്മൾ ചൈനയെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നതോറും അവർ വലിയ രീതിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കണക്കുകൂട്ടി ചെയ്യുന്നുണ്ട്. ചൈനയുടെ കണക്കുകൂട്ടലിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് US ഒരു നേവൽ ഓഫീസറിൻ്റെ കരിയർ പ്രോഗ്രസ് വരെ ഈ ഒരു കമ്പനി കളക്ട് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി ലിങ്ക്ഡിനിൽ ഇടുന്ന പോസ്റ്റ്, ആ ഫോട്ടോ എന്താണ്, അദ്ദേഹത്തിൻ്റെ കരിയറിൽ വന്ന മാറ്റം എന്താണ്, ഇതൊക്കെ മുൻകൂട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന എന്ന് പറയാം. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു നേവൽ ഓഫീസറായിരിക്കാം ഭാവിയിൽ US ഏതെങ്കിലും ന്യൂക്ലിയർ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ കമാൻഡറായിട്ട് മാറാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. സോ മുൻകൂട്ടിയിട്ട് ചൈന പല കാര്യങ്ങളും കണക്കാക്കുന്നുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് തന്നെ പറയാം. അടുത്തായിട്ട് നമ്മുടെ ചാനലിൽ ചൈനയുടെ സ്പൈ യൂണിറ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം. 6139 എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക. കുറേ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ചൈനയുടെ സ്പൈ യൂണിറ്റിനെ പറ്റിയിട്ട് നമുക്കും സംസാരിക്കണം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ SWF ചൈന കുറ്റം പറഞ്ഞെങ്കിൽ അവരുടെ സ്പൈ യൂണിറ്റ് എന്താണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് തന്നെ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു, ഇതിനെപ്പറ്റി നമുക്കും സംസാരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇനിയെങ്കിലും നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും മാധ്യമങ്ങളെ കുറ്റം പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. കാരണം എനിക്കൊരു പേഴ്സണൽ ഫീലിംഗ് വരികയാണ്. നമ്മൾ ഈ ഒരു മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു ഗിൽറ്റി ഫീൽ വരിക എന്ന് പറയില്ലേ, അങ്ങനൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. പലരും വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് വിധം തന്നെ ഒരു തെറ്റായ രീതിയിൽ തോന്നാറുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ തന്നെ സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കാം. ആ ഇമ്പാക്ട് ഒരു പക്ഷേ രാജ്യത്തിനകത്ത് തന്നെ ഒരു സിവിൽ വാറിന് വരെ കാരണമായേക്കാമെന്ന് വരെ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എക്സാമ്പിളായിട്ട് ലിബിയ എടുക്കാം, അല്ലെങ്കിൽ സിറിയ എടുക്കാം. ഇവിടെയൊക്കെ എങ്ങനെ ഒരു സിവിൽ വാർ വന്നു, അതിൻ്റെ ഉത്തരം പല രാജ്യങ്ങളുടെയും ചിന്താഗതികൾ ആ രാജ്യത്തിന് മേലെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അത് അടിച്ചമർത്തിയിട്ട് അത് ടെക്നോളജിക്കലായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അടിച്ചമർത്തിക്കൊണ്ട് ആ രാജ്യത്ത് ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവിച്ചു. അതിലൂടെ ഗെയിൻ നേടിയത് ആ കൺട്രീസാണ്. അതേപോലെ നമ്മുടെ രാജ്യത്തിനെയും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പല ശക്തികളും ശ്രമിക്കുന്നുണ്ട്. അത് ഇനിയെങ്കിലും തിരിച്ചറിയാൻ നോക്കുക. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പോരാടണം എന്നും കൂടെ പറയാനുണ്ട്. സോ ഇത്രയും കാര്യമായിരുന്നു ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. എന്തായാലും നിങ്ങൾ ആ ഒരു റിസർച്ച് പേപ്പർ വായിച്ച് നോക്കുക, അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. സോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.